നമസ്കാരം. താങ്കൾക്ക് ഒരു മതപരമായ വേഷം സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ധരിക്കാൻ പറ്റുമോ? സുപ്രീം കോടതി ജസ്റ്റിസ് ഗുപ്ത, സീനിയർ അഭിഭാഷകനായ രാജീവ് ധവാനോട് ചോദിച്ച ചോദ്യമാണിത്. കർണാടകയിലെ സർക്കാർ സ്കൂളുകളിലും കോളേജുകളിലും ഹിജാബ് ധരിക്കുന്നതിൽ നിന്നും മുസ്ലിം വിദ്യാർത്ഥിനികളെ വിലക്കിയ കർണാടക ഹൈക്കോടതി വിധിക്കെതിരെ ലഭിച്ച ഒരുപിടി ഹർജികളിൽ തിങ്കളാഴ്ച വാദം കേൾക്കുന്നതിനിടയിലാണ് സുപ്രീം കോടതി ജസ്റ്റിസ് ഈ ചോദ്യം ഉയർത്തിയത്. ജസ്റ്റിസുമാരായ ഹേമന്ത് ഗുപ്ത, സുധാംശു ദുല്ല എന്നീ രണ്ടംഗ ബെഞ്ചാണ് വാദം കേൾക്കുന്നത്. നിരവധി വാദമുഖങ്ങളാണ് തിങ്കളാഴ്ച തന്നെ ഈ വിഷയത്തിൽ ഉയർന്നത്. നമ്മുടെ ഭരണഘടന പറയുന്നത് നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമാണെന്നാണ്. ഒരു മതപരമായ വസ്ത്രം ഒരു മതേതര രാജ്യത്തെ സർക്കാർ നടത്തുന്ന സ്ഥാപനത്തിൽ ധരിക്കാൻ കഴിയുമോ? ജസ്റ്റിസ് ഗുപ്ത വീണ്ടും ചോദിച്ചു. അസമയം ഏത് വേഷം ധരിക്കണമെന്നത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യമാണെന്ന വിഷയമാണ് മുസ്ലിം വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ഹെഗ്ഡേ ഉയർത്തിയത്. അപ്പോൾ പണ്ട് സുപ്രീം കോടതി മുമ്പാകെ ജീൻസ് ധരിച്ചു വന്ന വനിതാ അഭിഭാഷകയുടെ കഥ ജസ്റ്റിസ് ഹേമന്ത് ഗുപ്ത ഓർമ്മിപ്പിച്ചു. ഈ വേഷം ധരിക്കരുതെന്ന് അഭിഭാഷകയോട് കോടതി പറഞ്ഞു. അപ്പോൾ എനിക്കിഷ്ടമുള്ളത് ധരിക്കും എന്നായിരുന്നു ആ അഭിഭാഷക പറഞ്ഞത്. ഒരു ഗോൾഫ് കളിക്കുന്നയിടത്തിൽ പോലും ഒരു ഡ്രസ് കോഡ്, ഏത് വസ്ത്രം ധരിക്കണമെന്ന നിയമമുണ്ടെന്ന കാര്യം നമ്മളോട് പറയും, ജസ്റ്റിസ് ഹേമന്ത് ഗുപ്ത പറഞ്ഞു. മുസ്ലിം വിദ്യാർത്ഥിനികളുടെ അടിസ്ഥാന അവകാശങ്ങളെ കവർന്നെടുക്കുന്നതാണ് കർണാടക ഹൈക്കോടതി വിധിയെന്ന വാദം, അഡ്വക്കേറ്റ് ഹെഗ്ഡേ കൂട്ടിച്ചേർത്തു. അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ ഒരു നിയമവും പുറപ്പെടുവിക്കാൻ കഴിയില്ലെന്നാണോ താങ്കൾ പറയുന്നത്? അപ്പോൾ ഒരു കുട്ടിക്ക് മിടി ധരിച്ചും അവർക്കിഷ്ടപ്പെട്ട വസ്ത്രങ്ങളും ധരിച്ച് സ്കൂളിൽ വരാമെന്നാണോ? ജസ്റ്റിസ് സുധാംശു ദുല ചോദിച്ചു. നിങ്ങൾക്ക് തീർച്ചയായും ഒരു മതപരമായ അവകാശമുണ്ടാകാം, പക്ഷേ അത് വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ യൂണിഫോം നിശ്ചയിക്കുന്ന കാര്യത്തിലും ആ അവകാശം വേണമെന്നാണോ? താങ്കൾക്കൊരു പക്ഷേ ഹിജാബും സ്കാർഫും ധരിക്കാൻ അർഹതയുണ്ടായിരിക്കാം, പക്ഷേ ആ അവകാശം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ യൂണിഫോം നിശ്ചയിക്കുന്ന കാര്യത്തിലും അത് വേണമെന്നാണോ? ജസ്റ്റിസ് ഗുപ്ത ചോദിച്ചു. ഈ വിഷയത്തിൽ കോടതി ഇനി സെപ്റ്റംബർ 7 ബുധനാഴ്ച വാദം കേൾക്കൽ തുടരും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.